ഗ്രാമ കാഴ്ചകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പീസ് ലില്ലി എന്ന ചെടിയെയാണ്. കടും പച്ച നിറമാർന്ന ഇലകളും വെള്ളപ്പൂക്കളുമാണ് ഈ ചെടിയുടെ പ്രത്യേകത. പൂക്കളെ നോക്കൂ, ആന്തൂറിയൻ പൂക്കൾ പോലെ തന്നെയാണ്. പക്ഷേ ഇവയുടെ അടിവശം ഇളം പച്ച നിറമാണ്. കണ്ടില്ലേ, ആന്തൂറിയൻ പൂക്കൾ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അവയെപ്പോലെ തന്നെ കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും. പീസ് ലില്ലികൾ പലതരത്തിലുള്ളവയുണ്ട്. വീതിയുള്ള വലിയ ഇലകളുള്ളതുണ്ട്, മിനിയേച്ചറുണ്ട്, നീളമുള്ള ഇലകളോട് കൂടിയവയുണ്ട്, ഇലകളിൽ സിൽവർ ലൈൻ ഉള്ളവയുണ്ട്. നമുക്കിവയെ ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താം. ഇൻഡോറിൽ വയ്ക്കുമ്പോൾ ഒട്ടും പ്രകാശമില്ലാത്തടത്ത് വയ്ക്കരുത്, പൂ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വയ്ക്കുമ്പോൾ ഒരുപാട് പ്രകാശം വീഴുന്നിടത്ത് വയ്ക്കുകയും ചെയ്യരുത്. കൂടുതൽ പ്രകാശം ഉള്ളിടത്ത് വെച്ചാൽ ഇലകളുടെ അറ്റം കരിഞ്ഞു പോകും. പോട്ടിംഗ് മിശ്രിതം തൊട്ട് നോക്കി ഡ്രൈ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കാവൂ. എന്നാൽ കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. വെള്ളം കുറഞ്ഞാലും വെള്ളം കൂടിയാലും ഇലകളിൽ മഞ്ഞ നിറമുണ്ടാവുകയും ചെടി ചീഞ്ഞു പോവുകയും ചെയ്യും. നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈയാണെങ്കിൽ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് കവറ് മാറ്റിയ ശേഷം ഈ ചെടിയെ മിശ്രിതത്തോടുകൂടി വെള്ളത്തിലിട്ട് ഒലച്ച് ആ മിശ്രിതം അതിൽ നിന്ന് മാറ്റണം. മണ്ണും കമ്പോസ്റ്റും കൊക്കോപിറ്റും മിശ്രിതമാക്കിയ ചട്ടുകളിലേക്ക് ഇതിനെ മാറ്റി നടാം. ശുദ്ധമായ കിണർവെള്ളമാണ് ഇവയ്ക്ക് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത്. ക്ലോറിൻ അടങ്ങിയ വെള്ളമൊക്കെ നമ്മൾ തളിച്ചു കൊടുത്താൽ ചെടി നശിച്ചു പോകും. അപ്പോൾ ഒന്നുകിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് വെള്ളം ഒരു ദിവസം പിടിച്ചു വെച്ചിരുന്ന് പിറ്റേ ദിവസം അതിൻ്റെ തെളിയെടുത്ത് നമുക്ക് ഇതിന് തളിച്ചു കൊടുക്കാം. പൂക്കളെ സാധാരണയായിട്ട് ഒച്ചും കായീച്ചകളും ഒക്കെ ആക്രമിക്കാറുണ്ട്. ഉപ്പ് വെള്ളം തളിച്ചു കൊടുത്താൽ ഇതിൽ നിന്നും നമുക്ക് പൂക്കളെ സംരക്ഷിച്ചെടുക്കാം. പൂവ് നശിക്കാറാകുമ്പോൾ ഈ പൂത്തണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എങ്കിലേ അടുത്ത പൂവിന് നല്ല ആരോഗ്യം കാണുകയുള്ളൂ. മാസത്തിലൊരിക്കൽ നമ്മൾ ഇതിന് വളം കൊടുക്കണം. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് സാധാരണയായിട്ട് ഇതിന് കൊടുക്കുന്ന വളങ്ങൾ. ഏത് വളം ഇട്ട് കൊടുത്താലും ചെടിയിൽ വളം തട്ടരുത്. ചെടിയുടെ ചുവട് വിട്ട് സൈഡ് ചേർത്ത് വേണം നമ്മളെപ്പോഴും ഇതിന് വളം കൊടുക്കാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം. വൃത്തിയായിട്ട് നമ്മളിതിൻ്റെ ഇലകൾ സൂക്ഷിച്ചാൽ മാത്രമേ ധാരാളം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇതിനായിട്ട് നമുക്ക് നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനാഗിരി എന്നിവ വെള്ളത്തിൽ 1:1 അനുപാതത്തിൽ നമ്മൾ ലയിപ്പിക്കണം. ഇത് ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഇലകൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഫോട്ടോസിന്തസിസ് വർദ്ധിച്ച് ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടും. കൂടാതെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. രാസവളമാണെങ്കിൽ നമുക്ക് NPK 19:19:19 അല്ലെങ്കിൽ NPK 20:20:20 ഇട്ട് കൊടുക്കാം. ചുവട്ടിൽ കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതും ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ചട്ടിയിൽ ചെടി തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോട്ട് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ വേരെല്ലാം കൂടി ഇടുങ്ങി ചെടിയുടെ വളർച്ച മുരടിച്ചു പോകാറുണ്ട്. ഇലകളിൽ സാധാരണയായിട്ട് കീടശല്യവും ഫംഗൽ ബാധയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന് നമുക്ക് നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മണ്ണിൽ കൂടിയുള്ള ഫംഗൽ ബാധ ഒരു പരിധിവരെ തടയാവുന്നതാണ്. മണ്ണിൽ നേരിട്ടും നമുക്ക് ഇവയെ വളർത്താം. അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, നല്ല ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മളിപ്പോൾ പീസ് ലില്ലിയെ വളർത്തുന്നത്. നാസ സജസ്റ്റ് ചെയ്ത എയർ പ്യൂരിഫയിങ് പ്ലാന്റിൽ ഒന്നാണിത്. അന്തരീക്ഷ മാലിന്യങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.